വാട്സ്ആപ്പ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ് MZRP മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി MZRP വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക്. സോ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കിഡിലൻ ട്രോള് ടോമിന് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്തത്. സോ ആ ഒരു വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചാനൽ കയറി നോക്കുക, കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിന് മുന്നാകെയുള്ള ഒരു എപ്പിസോഡാണ്. സോ അതൊന്ന് കണ്ടു നോക്കുക. അതേപോലെ തന്നെ ഇന്നലെ ഇട്ട എപ്പിസോഡ് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഒരു മൈൻക്രാഫ്റ്റ് മോഡാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്നും എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു, കുറേ പേരൊന്നും കണ്ടിട്ടില്ല. സോ കാണാത്തുണ്ടെങ്കിൽ ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ യൂട്യൂബിന് ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റാൻഡം ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സ് ഇപ്പോൾ പുതിയൊരു യൂട്യൂബിൻ്റെ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. സോ ആർക്കെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കുറേ നേരത്തിന് ശേഷം ലൈക്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ എഫക്റ്റുകൾ കേൾക്കാവുന്നതാണ് കേട്ടോ. എനിവേ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതെന്തോ പറയുക, അനാഥ പ്രേമം പോലെ കുറേ വർഷങ്ങളോ ആണ്ട് ഇങ്ങനെ കിടക്കുവാണ്. ഇത് പുള്ളിക്കാരൻ ഉണ്ടാക്കിയതാണ്. പുള്ളിക്കാരൻ എവിടെയൊന്നും കാണുന്നില്ല. ഞാൻ മിക്കവാറും ഇത് TNT പൊട്ടിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ ഇയാളെന്തോ ആശ്രമോ പള്ളിയിൽ നിന്നോ എന്തെന്നങ്ങടെയൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ് കേട്ടോ. ഇതുവരെ ആയിട്ട് അത് തീർത്തിട്ടില്ല. ഇത് തുടങ്ങി വെച്ചാൽ തീർക്കണം എന്നുള്ള സാമാന്യ മര്യാദ ഇല്ലേ? അതൊക്കെ ഞാൻ നമ്മളൊക്കെ എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്യാതെ പിന്നെ വേറെ അങ്ങോട്ടേ ഇങ്ങോട്ടേ ഒന്നുമില്ല. അതൊക്കെ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ക്രിസ്മസ്, നമ്മുടെ ജാപ്പനീസ് ടെമ്പിൾ, ഇതൊക്കെ എന്താ അല്ലേ, കിട്ടില്ലോ അല്ലേ. ഓക്കെ, അതൊക്കെയാണ് പരിപാടി എന്ന് പറയുന്നത്. അതൊക്കെ ഇസുക്ക് എന്തോ ഡാം കെട്ടണമെന്ന് പറഞ്ഞ ഒരു അടിപൊളി ഡാം കെട്ടി. സോ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ ഓൾഡ് ഡാമിൻ്റെ അടിയിലോട്ടോ സോറി സൈഡിലോട്ടൊക്കെ ഒന്ന് പോകണമെന്ന് കുറേ നാളായിട്ടുണ്ട്. പോയിട്ട് ദാ ദാ ഫൈനലി അങ്ങനെ പറഞ്ഞവർക്ക് ദാ നമ്മുടെ ഡാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഒന്നും പറ്റിയിട്ടില്ല, അങ്ങനെ ഡാമൊന്നും പൊട്ടിക്കില്ല മോനെ. അതൊക്കെ വെറും തോന്നലാണ്, ഈ പൊട്ടിക്കും എന്നൊക്കെ പറച്ചിലേ ഉള്ളൂ. ഒരുത്തനും പൊട്ടിക്കാൻ പറ്റൂല, അമ്മമാരി സാധനത്തിനെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. പിന്നെ ഷിപ്പ് ചെയ്യാൻ്റെ കാര്യം, ഷിപ്പ് ചെയ്യാൻ നമ്മൾ അവിടെ പണിയുന്നതാണ്, ഡോണ്ട് വറി ഗൈസ്, അത് നമ്മൾ ചെയ്യും. സോ ഞാനാണ് തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും, ഒന്നും കൊണ്ട് പേടിക്കണം. സോ ഞാനിപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം വച്ചിട്ടുണ്ടായിരുന്ന ട്രോളുണ്ടല്ലോ, സോ അത് എന്തായാലും നമുക്കൊന്ന് പോയി കണ്ടു നോക്കണം. ഇത് ഇതൊക്കെ പൊളിച്ച് മാറ്റാറായില്ലേ, ഇതൊക്കെ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കേണ്ട പൊന്നുറാനം എന്നിട്ട് ഈ തുണിക്കടയൊക്കെ എടുത്ത് പരിമളി കളഞ്ഞാൽ എന്താണ് ഇത്? കുറേ വർഷമായില്ലേ ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഗൈസ്, ഞാനിവിടെ ഒരു സീക്രട്ട് ബങ്കറ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചത് ഇതിൻ്റെ അടിയിൽ എവിടെയും കണ്ടാണ് ഞാൻ കണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരുന്ന ടൈമിലാണ് ഇത് ഞാൻ കണ്ടുപിടിച്ചത് കേട്ടാ. സോ ഇതിൻ്റെ ഇടയിലാണ് കണ്ടിയാണ്, ഇവിടെയും കണ്ടിയാണ്. ആ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇത് കണ്ടോ. ഇതിൻ്റെ അക്കത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതേപോലെ പോയപ്പോഴാണ് ഇവിടെ ഒരു സീക്രട്ട് ബങ്കർ ഗൈസ്. ഓക്കെ, ഒരു സീക്രട്ട് ബങ്കർ. ഇത് ആരെക്കുള്ളയാണെന്ന് എനിക്ക് അറിയത്തില്ല. സംഭവം ഇതിൻ്റെ അടിയിൽ സീക്രട്ട് ആയിട്ട് വെച്ചാണ്. ഇത് മിക്കവാറും ഇതേ കുറേ പൂവ്, കാത, മണി, ബട്ടൻ, ഇതെല്ലാം മൊത്തത്തിൽ റാൻഡത്തിൻ്റെയാണ്. ഇവിടെ എന്താ ഒരു പെട്ടിയിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. താങ്ക് യു മിസ്റ്റർ റാൻഡമൈസ്ഡ്, താങ്ക് യു സോ മച്ച്. ഇതിനകത്തും കൊണ്ടുവന്ന് ട്രോൾ വെച്ചതിന് താങ്ക് യു. അതോ ഇനി വേറെ ആരെങ്കിലും എനിക്ക് മുന്നേ വന്ന് കണ്ടുപിടിച്ചിട്ട് വെച്ചതാണോ ഇത്? തന്നെ എൻ്റെ തലയിൽ വരണ്ട, അതെ അവർ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. എനിവേ നമുക്ക് എന്തായാലും വെളിയിലോട്ട് പോവാം. ഞാനേ ടോമിൻ്റെ ഹൗസ് അതിപ്പോൾ പണിയായിരുന്നു കഴിച്ചാൽ കേട്ടോ. ഞാൻ ക്രാഫ്റ്റ് ചെസ്റ്റ് ആണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി, ഞാനത് ശ്രദ്ധിച്ചതുമില്ല. എനിവേ നമുക്ക് എന്തായാലും ടോമിൻ്റെ ഹൗസിലോട്ട് പോവാം. ആ ട്രോൾ എങ്ങനെ വെച്ചത്, എത്രത്തോളം കിടിലായെന്ന് അറിയണ്ടേ. വെയിറ്റ് ചെയ്യാം ഒരു മിനിറ്റ്. ലാലാലാ ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ. വെയിറ്റ് വാട്ട്, ഇതെന്തോന്ന് ഇങ്ങനെ ഗൈസ്? ഇത് ഞാൻ ആകൂടി ഒരു ഒരു എൻ്റെ വിത്ത് മൈൻക്രാഫ്റ്റ് അല്ലേ ഞാൻ വെച്ചോളിച്ചെ മൈൻക്രാഫ്റ്റ്. ഇതെന്താ ഇങ്ങനെ പൊട്ടി കിടക്കുന്നേ? ഏ അല്ലേ പുതിയ മൈൻക്രാഫ്റ്റിന്റെ അപ്ഡേറ്റില് ഈ സാധനം അങ്ങനെ വന്നായിരുന്നു. അടേ ഇത്രയും ബങ്കർ ഉണ്ടായിരുന്നോ? സത്യമായിട്ട് ഇത്രയും പവർ ഉണ്ടാവനെ?
ഞാൻ ആ കൂടി സിമ്പിൾ സാധനമല്ലേ വെച്ചു, ഇങ്ങനെ പൊട്ടിത്തെറിച്ചത്. അയ്യന്റെ അമ്മേ, എടാ എവിടെ ഒരു വീടുണ്ടായിരുന്നടാ, എടാ എടാ എവിടെടാ അത്. ആ ഈശ്വര, ഞാൻ ഉണ്ടാക്കിയ ബിൽഡ് ഞാൻ തന്നെ അവസാനം പൊട്ടിച്ചു. എടാ ഇത് എന്റെ പൊന്നളി, ഇത് എവിടം വരെ തെറിച്ചു. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത്. ആ കൂടി ചുമലാച്ചി പോലത്തെ ഒരു 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 മൈൻക്രാഫ്റ്റ് ഇൻഡിയാണ് ഞാൻ അതിനകത്ത് വെച്ചത്. അതിന് ഇമ്മാതിരി പവർ ഉണ്ടോ? എന്നിട്ട് ഞാനത് മാറ്റിയിട്ട് ആ ടെക്നിക്ക് നടക്കൂല എന്ന് പറഞ്ഞ അതിൻ്റെ അടിയിൽ ഒബ്സർവറും കൂടെ കൊണ്ടുവച്ചു. ഒബ്സർവറും ഡി എൻ ഡിയും കൂടെ ആകുമ്പോൾ ഇത്ര റിയാക്ഷൻ ഉണ്ടാവും. ഛേ, അതെന്തോന്ന്? ഇപ്പൊ ടോമിന് വീടില്ല. അയ്യോ, എടാ പാവാടാ, അവന്റെ വീട് മൊത്തം പോയടാ. ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ചെറുതായി ഇത് എൻട്രൻസ് ഒന്ന് പൊട്ടിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇതിപ്പോ ഒരുമാതിരി കട്ടാപ്പി പരിപാടി ആയിപ്പോയല്ലോ. ഇവിടെ ഇവിടെ ഇമ്മാതിരി രീതി ഓക്കെ, പക്ഷെ അവിടെ എന്തോന്ന് പറ്റിയത്? അടാ ഇവിടെ എന്താ എന്താ സംഭവിച്ചിപ്പോ? ആരെങ്ങനെ പടക്കം പൊട്ടിച്ചേ? ഞാന് ഒരുത്തനിട്ട് ട്രോള് കൊടുക്കണമെന്നുണ്ടായിരുന്നുള്ളൂ, ഇവന്മാര് പരസ്പര അടിയായ. ഐ തിങ്ക് ഐസ് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തെന്നാ തോന്നുന്നേ. ഇവിടെ ഒരു മെയ്സ് പോലത്തെ ബിൽഡായിരുന്നു പ്രാന്തത്തിന്റെ, അതെന്താ ഇപ്പം പൊട്ടിക്കിടക്കുന്നത്? അത് വീട് പോലും അല്ല, ഇതൊക്കെ വന്ന് പൊട്ടിക്കുന്ന എന്തിനാ? എനിക്ക് തോന്നുന്നു ടോം മിക്കവാറും ആ ട്രോള് വെച്ചത് റാൻഡമെന്നും പറഞ്ഞിട്ട് വന്ന് പൊട്ടിച്ചതായിരിക്കും. സോ ഇത് കണ്ടിട്ട് ആ ടി എൻ ഡി അമ്മ, എന്തായാലും മൈൻക്രാഫ്റ്റ് ടി എൻ ഡിക്ക് അങ്ങനെ പൊട്ടൂല, അങ്ങനെ ഒരിക്കലും പൊട്ടൂല. എനിക്ക് തോന്നുന്നു ഇത് കണ്ട് പ്രാന്തായിട്ട് റാൻഡത്തിനെ അരവട്ട് മൂത്തിട്ട് ഇത് മൊത്തത്തിൽ പൊട്ടിച്ചു. ഇമ്മാതിരി ടി എൻ ഡി വെക്കണമെങ്കിൽ അത് അവൻ മാത്രമായിരിക്കും. ഒരുമാതിരി ഇല്ല, ടി എൻ ഡിയോട് എന്തോ ശത്രുത പുലർത്തുന്നണക്കാണ് അവൻ വന്ന് ടി എൻ ഡി വെക്കുന്നത്. ലിറ്ററലി അവൻ അങ്ങനെയാണ്, അറിയാലോ റാൻഡോ അങ്ങനെയാണ്. അവൻ്റെ ടി എൻ ഡി വെപ്പം എനിക്കറിയാം. അപ്പോൾ ഞാൻ ആദ്യമേ എന്നെ തന്നെ ഞാനൊന്ന് തെറ്റിദ്ധരിച്ചു. ദൈവമേ, ഞാൻ വെച്ചതാണ് ഇങ്ങനെ പണിയായെന്ന് ആലോചിച്ചു. പക്ഷെ അങ്ങനെയല്ല, ഇത് ഇവന്മാര് തമ്മിൽ എന്തോ തളങ്ങിയ പരിപാടിയാണ് ചെയ്യണത്. ഗൈസ് ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഈ മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് ഇടയിൽ നിന്ന് ചോറ് കുടിക്കുന്ന പരിപാടി അറിയാമോ നിങ്ങൾക്ക്? ഞാൻ കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. ഇവന്മാരെ തമ്മിൽ അടിപ്പിക്കും ഞാൻ, എന്നിട്ട് അതിൻ്റെ ഇടയിൽനിന്ന് ഞാൻ ഇത്രയും ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഇതിൻ്റെ അപ്പുറം ഞാൻ പണിയും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവന്മാർക്ക് ഇനി ട്രോള് വയ്ക്കാൻ വീടില്ല. ഞാൻ ആരെക്കിട്ട് പണിയും? കുഴപ്പമില്ല, നമുക്ക് ഇവന്മാരെ തമ്മിലടിപ്പിച്ചാൽ മതിയല്ലോ. ഇവന്മാരെ തമ്മിലടിപ്പിക്കണം. ഈ റാൻഡ് എനിക്കിട്ട് എപ്പോഴും പണിയുന്നവന്, അവനെ വെറുതെ വിട്ടാൽ ശരിയാണ്. അവനങ്ങനെ വിട്ടാൽ പറ്റൂല. ടോമ്, ഇതിൻ്റെ ഇടയിൽ ഒരു പെങ്കൊച്ച് വന്നപ്പോൾ, സിറ്റിയിൽ വന്നപ്പോൾ നമ്മളെല്ലാം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ പെക്ക് ചെയ്യുന്ന പോയാണ്. അവനൊട്ടി ഞാൻ പണിയുന്നുണ്ട്. ഇതോ ഇപ്പോൾ ഇവന്മാർ തമ്മിൽ എന്തോ മുട്ടനടിയായിട്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇവന്മാരെ രണ്ടുപേരെ തെറ്റിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഇതിലും വലിയ രസം വേറെ ഒന്നും കിട്ടാനില്ല. അവസാനം ഇതാണ് അറിഞ്ഞിട്ട് ഈ പ്രാന്തന്മാരെല്ലാം കൂടെ എൻ്റെ മണ്ടയ്ക്ക് തിരിയുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഗൈസ്, നിങ്ങൾ ഒരു കാരണവശാലും പറഞ്ഞു കൊടുക്കരുത്, ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുത്. നിങ്ങളെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു പണി ഒപ്പിക്കാം. നമുക്ക് ചെറിയൊരു കളി കളിക്കാം ഇതിൻ്റെ ഇടയിൽ കിടന്ന്. ഇപ്പം കണ്ണാപ്പിയുടെ വീടായതുകൊണ്ട് പ്രശ്നമില്ല. കണ്ണാപ്പിയുടെ വീട് പൊട്ടിയാലും ഞാൻ പോയി MZRP ഫ്ലാറ്റിൽ കിടക്കും, വേറെ പ്രശ്നമൊന്നുമില്ല എനിക്ക്. അപ്പോൾ ഗൈസ്, എന്തായാലും നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക. ഇതൊരുമാതിരി വൃത്തികെട്ട ട്രോളായപ്പോൾ എൻ്റെ പൊന്നറാനമേ, പൊന്നു ടോമേ, എന്തോ നടാ നിങ്ങൾ, എന്താ മനിമരെ പോലെ ജീവിക്കണം, എന്നെ പോലെ ജീവിക്കണം, എന്താ നടാ അത്? ഇവന്മാർ ആരും സിറ്റിയിലില്ല ഗൈസ്, അല്ലെങ്കിൽ പോയിട്ട് രണ്ട് ഡയലോഗ് അടിയായിരുന്നു. നടക്കില്ല, അയ്യേ അയ്യേ അയ്യേ, ബൈ ബൈ ബൈ. എനിക്ക് ഞാൻ വെറുത്ത് ഗൈസ്, ഞാൻ വെറുത്ത് പോകുമാനെ. അപ്പോൾ ബൈ.